ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മുജീബ്. ടൈംസിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും പെർഫ്യൂം യൂസ് ചെയ്യുന്നവരാണ്. ദുബായിൽ സുഗന്ധം പരത്തുന്ന ഒരു മലയാളിയുണ്ട്, നമ്മുടെ സ്വന്തം ചാവക്കാട്ടുകാരൻ യൂസഫ് മടപ്പൻ. യൂസഫ് മടപ്പൻ എന്ന യൂസഫ് ഭായ് ദുബായിൽ എല്ലാ നാഷണാലിറ്റികളും ഒരുപോലെ പറയുന്ന പേര്. ഫോട്ടോഗ്രാഫറിൽ നിന്നും പെർഫ്യൂം മേക്കറിലേക്കുള്ള ചുവടുമാറ്റം, ഒപ്പം പെർഫ്യൂം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് യൂസഫ് ഭായിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ദുബായിൽ ഡേര മാർക്കറ്റിലാണ് യൂസഫ് ഭായിയുടെ ഷോപ്പ്. നമുക്ക് പോകാം സുഗന്ധം പരത്തുന്ന ആ ഷോപ്പിലേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോട്ടോഗ്രാഫറായ യൂസഫ് ഭായ് എന്ന് പറയുന്ന, അതായത് ദുബായ്ക്കാരുടെയൊക്കെ യൂസഫ് ഭായ്, എങ്ങനെ പെർഫ്യൂം മേക്കറായി എന്നുള്ള കഥ നമുക്ക് യൂസഫ് ഭായ് തന്നെ ചോദിച്ചാലും ഒരുവിധം പരിചയം തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണങ്ങളിലൂടെയാണ് നിങ്ങൾ എല്ലാവരും എന്നെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ എന്നോട് ചോദിച്ച ഗുജിബായ് ചോദിച്ച ചോദ്യം എങ്ങനെയാണ് ഫോട്ടോഗ്രാഫറിൽ നിന്ന് ഇതിലേക്ക് വന്നത്. അത് എൻ്റെ ഒരു പഴയ കാലഘട്ടമായിരുന്നു. ഞാൻ ഖത്തറിലായിരുന്നപ്പോൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായിരുന്നു, സ്റ്റുഡിയോയും അതൊക്കെ ഉണ്ടായിരുന്നു. കാരണം നാട്ടിൽ പോയിച്ച് സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ കൂടി തുടങ്ങിയ എൻ്റെ ഒന്നുകൊണ്ട് ശിഷ്യന്മാരുണ്ട്. അപ്പോൾ ഹാരിസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ കൂടി പ്രതിപാദിക്കുന്നു. മാത്രമുള്ളൂ ചമയം നിങ്ങളുടെ ചമയം എന്ന് പറഞ്ഞ് തുടങ്ങിയ സ്റ്റുഡിയോ നാട്ടിൽ നിന്ന്. അലഹംദുലില്ലാഹ് നമ്മുടെ ശിഷ്യനാണെങ്കിലും അയാളൊക്കെ ഒരുപാട് ഉയർച്ച, അയാളുടെ സ്വന്തം പ്രയത്നം കൊണ്ടും കഴിവുകൊണ്ടും ഒരുപാട് ഉയർച്ച. അപ്പൊ ഞാന് എങ്ങനെയാണ് ആ ഫോട്ടോഗ്രാഫിൽ നിന്ന് ഇതിലേക്ക് വന്നതെന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഇത്, എൻ്റെ ഫാമിലി എല്ലാവരും, ബ്രദറും വലിയ മരിച്ച അബ്ദുലാസീസ് എന്ന് പറഞ്ഞ ആളുണ്ട്, അബ്ദുജലാല്, പിന്നെ ഞങ്ങളുടെ എല്ലാവരും ഈ ഫീൽഡിലാണ്. ഞങ്ങളെ സഹോദരിയുടെ മക്കളും മരുമക്കളും എല്ലാവരും, ഇപ്പൊ എൻ്റെ മക്കളടക്കം ഈ ഫീൽഡിലാണ്. അപ്പോ ഞാൻ മാത്രമേ ഇത് ഫോട്ടോഗ്രാഫറായിട്ടായിരുന്നുള്ളത്. അപ്പൊ അന്നും ഇതേപോലെ നമ്മൾ കളറും ഈ ഡ്രോയിങ്ങും ഈ എങ്ങനെ ക്രിയേറ്റീവ് ചെയ്യാമെന്നും പുതിയ പുതിയ ലൈറ്റിൽ എങ്ങനെ ഫോട്ടോഗ്രാഫ് ഉണ്ടാക്കാമെന്നും ഏത് ലൈറ്റിലാണ് ഏത് ഫോട്ടോഗ്രാഫ്, ഐ മീൻ ഏത് നല്ല ലൈറ്റ് കിട്ടാമെന്നും ഓരോങ്ങനെ ശ്രദ്ധിച്ച് നടക്കായിരുന്നു. എപ്പോഴും ക്യാമറ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് കളേഴ്സ് മിക്സ് ചെയ്യുന്നത്, ഇന്ന് അതിന് ഞാൻ ഓരോ ഫ്ലവറും ഓരോ ഊതും അമ്പറും മിക്സ് ചെയ്തിട്ട് പുതിയ പുതിയ കളറിൽ പുതിയ പുതിയ ഫ്രാഗ്രൻസുകൾ ഉണ്ടാക്കലാണ്. കേരളീനെ ജനിച്ചതിൽ ഒരുപാട് അഭിമാനിക്കുന്ന ആളാണ് ഞാൻ. കാരണം നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മണങ്ങൾ. കാരണം ഏത് ലോകത്ത് പോയേക്കാൾ കൂടുതൽ മണങ്ങൾ നമ്മുടെ ചുറ്റുപറ്റും. ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണ് ഈ മതിലുകളും മറ്റേതൊക്കെ ഇരുന്നത്. അന്ന് അതിൽ വരുമ്പുകളിൽ പോലും നമ്മളുടെ എന്തെല്ലാം മരങ്ങളായിരുന്നു, ചെമ്പരത്തിപ്പൂവ്, ചീമക്കൊന്ന, അല്ലെന്നുണ്ടെങ്കിൽ മുല്ലപ്പൂവ്, അച്ചത്തിപ്പൂവ്, അങ്ങനെ ഒരുപാട് ഇതെല്ലാം മണങ്ങളാണ്. നമ്മളതിന് വേർതിരിച്ച് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ മണത്തിൽ ജീവിച്ചിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോഴും എനിക്ക് ഞാൻ ഒരേ ചെടിയുടെ മണങ്ങളും ഓരോന്ന് അനുഭവിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ചെറുപ്പത്തിൽ അനുഭവിച്ചിരുന്ന നമ്മുടെ മണത്തല പള്ളിക്കാറ്റിൽ പോയിരുന്ന ചീനിക്കോലി, കൊട്ടക്ക, അങ്ങനെ ഓരോന്നിനും ഓരോ കൊങ്കണി പോകുന്ന ഓരോന്നിനും മണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോഴാണ് അതിൻ്റെ മണങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്ന് നമ്മളെ ശ്രദ്ധിച്ചിരുന്നില്ല, നമ്മളന്ന് കളിച്ചു നടന്നിരുന്നു. ഇപ്പൊ ഞാൻ അതിന് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ വർഗത്തിന് പോലും ഓരോ മണങ്ങളുണ്ട്. മനുഷ്യന് ബസ്സിൽ കയറിയ മണം കിട്ടും, നമ്മുടെ ചന്തയിൽ പോയി കഴിഞ്ഞാൽ മണം പോവും, നമ്മുടെ കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് മണങ്ങൾ, ഒരുപാട് എന്തെല്ലാം മണങ്ങളുണ്ട്. ഈ മണത്തിൽ നിന്നാണ് ഞാൻ പണങ്ങളെ തിരിച്ചറിയാൻ പഠിച്ചത്. പിന്നെ അതിനെ എന്നെ ഒരുപാട് സഹായിച്ചത് എൻ്റെ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു പെർഫ്യൂം ഫാക്ടറിയിൽ വന്നിട്ട് ജോയിൻ ചെയ്തു ദുബൈയിൽ. ആ പെർഫ്യൂം ഫാക്ടറിയിലൂടെ എങ്ങനെ പെർഫ്യൂം ഉണ്ടാക്കാനായിരുന്നു. യൂസഫ് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. ചേറ്റുവയുടെ അടുത്ത് തന്നെയാണ് ചാവക്കാട്. ചാവക്കാട് എന്ന് പറയുന്നത് ഒരുവിധം ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് മിനി ഗൾഫ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണത്. ചാവക്കാടുള്ള ചാവക്കാട് പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളെല്ലാവരും ഗൾഫിലുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പേര് വന്നിട്ടുണ്ടായിരുന്നത്. മിനി ഗൾഫ് എന്നറിയപ്പെടുന്ന ചാവക്കാട്, ചാവക്കാട് ബീച്ചിലാണ്. നമ്മളിപ്പോൾ യൂസഫ് എന്ന് വിളിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം യൂസഫ് ഭായി എന്ന് വിളിക്കാനാണ്. അത് കേൾക്കാനാണ് യൂസഫ് ഭായിക്ക് ഇഷ്ടം അല്ലേ? കാരണം ആ ഭായിയിൽ ഒരുപാട് അടുപ്പായി തോന്നുന്നുണ്ട് എന്നെ. ഒരുപാട് ചില ഒരു സാർ അല്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പല
ബോസ് അല്ലെങ്കിൽ അതൊക്കെ കൂട്ടി വിളിക്കും. അപ്പോൾ ഞാനെപ്പോഴും പറയും യൂസഫ് ഭായി എന്ന് വിളിക്കാൻ പറ്റും. കാരണം അവരിൽ ഒരാളായിട്ട് ജീവിക്കാനും അവരുടെ അതാണ് നമ്മുടെ മനങ്ങൾ. ഓരോ പെർഫ്യൂമിന്റെ ഓരോ ഫ്രാഗ്രൻസ് നമുക്ക് നമ്മൾ ഏതാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അതിനേക്കാട്ടി ഒരു പടി മുന്നിൽ അല്ലെങ്കിൽ ഒരു പടി മെച്ചത്തിൽ നമുക്ക് ഉണ്ടാക്കി തരുകയും ചെയ്യും. അത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നുള്ളതെന്ന് നമുക്ക് കാണാം. നമുക്ക് അത് എങ്ങനെയാണ് അതിന്റെ ഈ പെർഫ്യൂം മിക്സ് ചെയ്തിട്ട് ഓരോ ഡിഫറെന്റ് ഡിഫറെന്റ് ഫ്ലേവർ അല്ലെങ്കിൽ ഡിഫറെന്റ് ഫ്രേഗ്രൻസ് എങ്ങനെയാണ് അത് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇത് കാണാൻ പറ്റും. അതിന്റെ ഡെമോയിലേക്ക് പോകും. നമ്മൾ പെർഫ്യൂം ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഏകദേശം ഒരു രൂപം പറയാൻ മാത്രം നമ്മൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട പെർഫ്യൂമുകൾ എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് അറിയാം. കാരണം അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട മണം ഏതാണെന്ന് നമ്മൾ ചോദിക്കും. അയാളുടെ മണങ്ങളെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ വളർന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് തരം ഫ്രാഗ്രൻസ് ആണ് ഇഷ്ടപ്പെടുന്നത് നമുക്ക് വേഗം മനസ്സിലാവും. കാരണം അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കും. പക്ഷെ അത് അയാളുടെ കൂടെ നമ്മൾ കുറച്ച് കാലം താമസിച്ചാലും നടന്നു കഴിഞ്ഞാലും മനസ്സിലാവും. അല്ലാതെ ഒരാൾ നമ്മൾ ജസ്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും നമുക്കൊരാളെ ക്യാരക്ടർ മനസ്സിലായി. എന്നാലും അയാൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം നമുക്ക് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അയാൾ ഏത് തരം മണങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. പുതിയ ഫ്രാഗ്രൻസ് ഉണ്ടാക്കിയാണ് നമുക്കത് മിക്സ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോസസ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഓൾറെഡി ഇതിന്റെ ഫ്രഷ് നോട്ട് ആണ്. അതില് നമ്മൾ കുറച്ച് ഞാൻ പറഞ്ഞ ബൾഗാരിയൻ റോസ്, നമ്മളുടെ ലെമൺ, ഫ്രഷ് ലെമൺ, പിന്നെ വനീല, പിന്നെ ലേശം ഊതിന്റെ ടച്ച് കൂടിയിട്ട് ഫ്രഷ് നോട്ടായിട്ട് ഉണ്ടാക്കണം. അത് ഒരു അതിൽ കൂടെ നമ്മള് ക്രിസ്റ്റ്യൻ ഡിയോറി, ഡിസ് വാജ് എന്ന് പറഞ്ഞ ഫ്രാഗ്രൻസ് കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് പുതിയ ഫ്രാഗ്രൻസ് ആയിട്ട് ഫ്രഷ് ആയിരിക്കും. അത് കിട്ടുമ്പോൾ നല്ലൊരു എന്താ പറയാ ഒരു വാമിങ് ഹഗ് എന്നൊക്കെ പറയാം. നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ഒരാളെ ഇങ്ങനെ ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫീൽ ഉണ്ടാവും, അമ്മാതിരി ഒരു ഫീലിംഗ് കിട്ടുക. ഇത് ആൽക്കഹോളാണ്, എത്തനോൾ എന്ന് പറയും. പിന്നെ അതിൽ ഡിസ്റ്റിൽ വാട്ടർ, ഈ കാണുന്ന ഫ്രാഗ്രൻസുകൾ, പിന്നെ നമ്മൾ ഫിക്സറ്റീവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് അത് ചിലത് ലിക്വിഡ് ടൈപ്പിൽ വരുന്നുണ്ട് ഈ ഫിക്സറ്റീവ്, ചിലത് എന്താണ് മെസ്ക് രൂപത്തിലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഏതുതരം മണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ഒരു കോഫി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ മൂപ്പർക്ക് എത്രമാത്രം കോഫി സ്ട്രോങ് വേണം അതേമാതിരി നമ്മൾ ചോദിക്കും. അപ്പോൾ അതേമാതിരി നമുക്ക് ആ ഫ്രാഗ്രൻസുകൾ കയറ്റി ഇറക്കിയൊക്കെ ഇടുക. അപ്പോൾ ചിലർക്ക് പറയാം എനിക്ക് ലെമൺ കൂടുതൽ വേണം, ഏകദേശം വനീല കൂടുതൽ വേണം, അങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് ചോദിക്കും. അപ്പോൾ ചിലവർക്ക് ഇപ്പോൾ ഒരുവിധം ആൾക്ക് നമ്മുടെ ആൾക്കാർക്ക് ഈ ഫ്രാഗ്രൻസിനെ പറ്റിയിട്ട് അങ്ങനെ കൂടുതൽ ഞാൻ ആരാ ഇതായി പറയില്ല, നോളജ് കുറവാണ്, എനിക്കും തീരെ അറിവുണ്ടായിരുന്നില്ല. നമുക്ക് അറിയുന്ന കാരണമാണ് നമുക്ക് ഏതാണ് ഒന്നിനോട് മാച്ച് ചെയ്യാന്നുള്ളത് പറയാം. അപ്പോൾ ആ ഫ്രാഗ്രൻസുകൾ ഉണ്ടാക്കലാണ് നമ്മളുടെ അങ്ങനെ ഏത് ഫ്രാഗ്രൻസ് ഉണ്ടാക്കി കഴിഞ്ഞാലും അതൊരു 4-5 ദിവസം നിങ്ങൾ ഫ്രിഡ്ജിൽ അത് ചില്ല് ചെയ്യാൻ, അതായത് സാധാരണ ബ്രാൻഡ് പെർഫ്യൂമൊക്കെ 10-15 ദിവസം അതും ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. ഇത് നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി ആകുമ്പോൾ നിങ്ങളൊരു 5 ദിവസം നിങ്ങൾ ഫ്രിഡ്ജിൽ ചില്ല് ചെയ്യുക. എന്നിട്ട് ഈ ഫ്രാഗ്രൻസ് യൂസ് ചെയ്ത് ഇരിക്കും തോറും വീഞ്ഞാണത്. ശരിക്കും നമ്മളെങ്ങനെയാണ് കള്ളുണ്ടാക്കുന്നത് അതേമാതിരി കുറേ കാലം കെട്ടി അടച്ച് ഉണ്ടാക്കുന്ന മാതിരി ഇതൊരു വീഞ്ഞിൻ്റെ ഇതിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഫ്രാഗ്രൻസുകൾ ഒരുപാട് ഇരിക്കും തോറും നന്നാവും. അപ്പോൾ ചിലവർ ഒരു ദിവസം 2 ദിവസം അടിച്ചിട്ട് ഇത് അത് ഇരിക്കും തോറും പെർഫ്യൂമിൻ്റെ റിസൾട്ട് ഉണ്ടാവും. പിന്നെ ചില ഫ്രാഗ്രൻസുകൾക്ക് ഒരു റേഞ്ച് ഉണ്ട്, വാട്ട് എവർ. ചില മണങ്ങൾ ചില മുല്ലപ്പൂവും ഭയങ്കര മണമായിരിക്കും, റോസപ്പൂ അതിനൊക്കെ കുറവ്. അതിന് ഓരോ പൂവുകൾക്കും ഓരോ ഘടനകൾക്ക് അനുസരിച്ചിട്ട് ഓരോ ഫ്രാഗ്രൻസിൻ്റെ ബൂമിംഗ് ഉണ്ടാവും. അപ്പോൾ അതേമാതിരിയാണ് എല്ലാ ഫ്രാഗ്രൻസും. ചിലവർ ഈ മണങ്ങളിൽ ചില മണങ്ങൾ ലാസ്റ്റ് ചെയ്യില്ല, ചില ഊതിൻ്റെ മണം ഭയങ്കര ലാസ്റ്റ് ചെയ്യും. കാരണം അതൊരു തരം അതായത് ഭയങ്കര അതായത് ഡീപ്പ് മണങ്ങളാണ്, അതാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ. എല്ലാവരും ചോദിക്കാറുള്ള അറബികൾ ഉപയോഗിക്കുന്ന ഫ്രാഗ്രൻസ് എന്താണെന്നു. അറബികൾ ഉപയോഗിക്കുന്ന അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് അവർ പെർഫ്യൂമിനെ കൊണ്ട് നടക്കുക. അതായത് അത് ഇസ്ലാമിക കൾച്ചറിൽ ഞാൻ എന്നും അന്നും എപ്പോഴും പറയാം സുന്നത്തു റസൂൽ എന്നാണ് പറയാറ്. നമ്മൾ അതായത് സുഗന്ധദ്രവ്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിക്കൽ സുന്നത്താണ്, സുന്നത്താക്കപ്പെട്ട കാര്യങ്ങൾ ആരും ഒഴിവാക്കാറില്ല. അപ്പോൾ അത് നമ്മളുടെ മണങ്ങൾ ഒരാൾ നിങ്ങളുടെ നിങ്ങൾ പാസ് ചെയ്യുമ്പോഴോ നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ മാഷാ അള്ളാ എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട്. അത് ശരിക്കും നിങ്ങൾക്കൊരു എനർജി കിട്ടും, നിങ്ങളുടെ മാഷാ കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല മണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാളോടത്ത് നിങ്ങൾ കയറി അതായത് കൂടുതൽ അടുത്ത് നമുക്ക് സംസാരിക്കാൻ തോന്നും. അതിനനുസരിച്ച് നമ്മളുടെ വേർപ്പ് മണങ്ങളും മറ്റുള്ള മണങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഉൾവലിയും. അപ്പോൾ എന്താണ് നമുക്ക് ഉണ്ടാകുന്നത്? നമുക്ക് ഉണ്ടാകുന്ന മണങ്ങൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവാന്നുള്ളതാണ്. ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി തരും ഈ നമ്മളുടെ മണങ്ങൾ. അത് മാത്രമല്ല മണങ്ങൾ ഉപയോഗിക്കുക, അതായത് നമ്മുടെ ആൾക്കാർ കുറച്ച് പെർഫ്യൂം ഉപയോഗിച്ച് മണം നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ മണങ്ങളിൽ അറിയപ്പെടുന്നത് ഉപയോഗിച്ച് നമ്മൾ ചിലവർ 8 മണിക്കൂർ 10 മണിക്കൂർ 12 മണിക്കൂർ അങ്ങനെയല്ല. അറബ്സ് അവർ വണ്ടിയിൽ നിന്ന് കയറി വണ്ടിയിലടിക്കും, വീട്ടിൽ നിന്ന് അടിക്കും, ഓഫീസിലടിക്കും, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴടിക്കും. അങ്ങനെയാണ് ഈ മണങ്ങൾ. അവൻ എന്തുകൊണ്ടാണ് അവൻ്റെ മണങ്ങളാണ് അറിയപ്പെടുന്നത്. അവനും 3000-4000 ദിർഹംസ്
സ്ക്രബ്സ് അവർക്ക് പല പല ഒക്കേഷനിൽ പല പല പെർഫ്യൂമുകൾ യൂസ് ചെയ്യാറുണ്ടെന്ന് കേൾക്കാറുണ്ട്. അത് സത്യമാണ്? അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഓരേ അതായത് ഓരോ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് പെർഫ്യൂം ഉണ്ടാകും. അതായത് ചില നമ്മള് എന്താ പറയാ, ഓരോ നമ്മള് ഭക്ഷണം പെർഫ്യൂമും കൂടിയിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. നമുക്ക് കാലത്ത് എന്താ കഴിക്കാറ്, ഉച്ചക്ക് എന്താ കഴിക്കാറ്, രാത്രി എന്താ കഴിക്കുക, അതേമാതിരിയാണ് ചില ഫ്രാഗ്രൻസുകൾ. നമുക്ക് ഹാർഡായിട്ടുള്ള ഭക്ഷണം നമ്മുടെ ചില സമയങ്ങളിൽ അതേമാതിരി ഹാർഡായിട്ടുള്ള മണങ്ങൾ ഉപയോഗിക്കും. നമ്മൾ സ്മൂത്ത് ആയിട്ട് ഒരാൾ വെറുപ്പിക്കാതെ ഒരാൾ അങ്ങനെയുള്ള മണങ്ങളുണ്ടാവും. ചിലരെ അട്രാക്ട് ചെയ്യാനാവുന്ന ഫ്രാഗ്രൻസുകൾ വേറെ ഉണ്ട്. അത് എങ്ങനെയാണെന്ന് പറയുന്നത്, നമ്മൾ അട്രാക്ട് ചെയ്യുന്ന പറയും, നമുക്ക് അറിയപ്പെടുന്ന മണം. അതായത് ഫോർ എക്സാമ്പിൾ മുല്ലപ്പൂവിന്റെ മണം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഓടി വരുന്ന നമ്മളുടെ ഭാര്യമാരോ നമ്മളുടെ സ്കൂൾ തലങ്ങളിലുള്ള ചെമ്പകം വെച്ചുള്ള പെൺകുട്ടികളോ ആരെങ്കിലും ഇപ്പോൾ ഓർമ്മ വരും. കാരണം പറഞ്ഞ മനസ്സിലായ, അത് നമ്മളുടെ ഓർമ്മയിൽ കൊണ്ടുവരും ചില മണങ്ങൾ. അത് എല്ലാ മണങ്ങളും കൾച്ചറേറ്റാണ് ബന്ധം. അതായത് ഊത് മണത്തി കഴിഞ്ഞാൽ അറബ്സിന് ശരിക്കും അവന് അവന് ചെറുപ്പത്തിൽ അവൻ്റെ ഉപ്പ പ്രസവിച്ചു കൊണ്ടിരിക്കും ഉമ്മ വെക്കുമ്പോൾ കിട്ടിയ കാതിലോ എവിടെയോ ഉപയോഗിച്ചിരുന്ന ഊതുണ്ടാവും. ആ മണം ആ മനസ്സിലൂടെ ശരിക്കും അതിങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ആ മണങ്ങൾ അത് യൂറോപ്യൻസിന് ആ ഊതിൻ്റെ മണം ഇഷ്ടപ്പെടുന്നില്ല, കാരണം അവരെ കൾച്ചറുമായിട്ട് ബന്ധമല്ല. നമുക്ക് ചന്ദനത്തിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്, മുല്ലപ്പൂവിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ യൂറോപ്യന് ഫ്രഷും ലെമനും ഈ ബർഗമോട്ടും അങ്ങനെയുള്ള മണങ്ങളാണ് ഭയങ്കര ഇഷ്ടം. ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൾച്ചറായിട്ടാണ് എല്ലാ മണങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈവൻ ഓരോ വ്യക്തിത്വത്തിന്റെ മണങ്ങൾ, എന്റെ മണം, ഞാനിപ്പോ എന്റെ എന്ന് പറയുന്നത് നിങ്ങളാരും പ്രതിഭാസ്, അതായത് നിങ്ങളുടെ നിന്റെ ഷർട്ട്, എന്റെ വൈഫ് പോലും ഞാൻ കളിച്ചു ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ എന്റെ ഷർട്ട് അത് ഊരി വെച്ചിട്ട് പിറ്റത്തെ പ്രാവശ്യം വരുമ്പോഴാണ് അത് കഴുകാതെ. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഓർമ്മകളും നിങ്ങളെ വേർപ്പിന്റെ മണം അതിലെത്തുന്നത്. അതൊരു മണമാണ്, അതൊരു അട്രാക്റ്റീവാണ്. എല്ലാ മണങ്ങളും ഓരോ വ്യക്തിത്വത്തിൽ നമ്മുടെ അടുപ്പങ്ങൾ, നമ്മളുടെ നമ്മൾ ബഹുമാനിക്കുന്നവരുടെ മണങ്ങൾ നമുക്ക്. നമ്മൾ പെർഫ്യൂം ഉണ്ടാക്കുമ്പോൾ ചിലവർക്ക് ഓരോ കൺസെപ്റ്റ് ഉണ്ടാവും, ഇന്ന ഇതുമാതിരി ബോട്ടിൽ വേണം, സ്ക്വയർ വേണം ബോട്ടിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഉരുണ്ടത് വേണം, അല്ലെങ്കിൽ ലേഡീസ് മാതിരി ബോട്ടിൽ വേണം. അതേപോലെ തന്നെ പമ്പ് കോളർ, ഇതിന്റെ എല്ലാ സാധനങ്ങളും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി അമർത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നേക്കു വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.